തന്നെ ഒരു തീരുമാനം എത്തിയിരിക്കുകയാണ്. നാളെ തലസ്ഥാനത്ത് നിന്ന് അദ്ദേഹം തൃശൂരിലേക്ക് പോവുകയാണ്. തൃശൂരിൽ എം വി ഗോവിന്ദന്റെ യാത്രയ്ക്കൊപ്പം അദ്ദേഹം അണിചേരും. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഒരു യാതൊരു സംശയവുമില്ല, ഒരാൾ കീഴടങ്ങിയിട്ടുണ്ട്. ഈ അരുൺ പറഞ്ഞു നിർത്തിയ ഒരു കാര്യമുണ്ട്, അദ്ദേഹം ചില കാര്യങ്ങൾ പാർട്ടിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട് പി ജയരാജൻ തനിക്കെതിരെ പാർട്ടി കമ്മിറ്റിയിൽ ഉന്നയിച്ച ആരോപണം, അത് ഉയർന്നു വന്ന വഴികൾ, ഇതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം വേണമെന്ന് അദ്ദേഹം പാർട്ടിയോട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ജയരാജനെതിരെയുള്ള ആരോപണം ഏത് രീതിയിലാണോ പാർട്ടി മൂടിവെച്ച് അവസാനിപ്പിച്ചത്, അതുപോലെ തന്നെ ജയരാജന്റെ പരാതിയും അതേ രീതിയിൽ തന്നെ അവിടെ വെച്ചിരിക്കുകയാണ്. അതിന് ആ അന്വേഷണം നടക്കണം എന്ന കാര്യം ജയരാജൻ ഉന്നയിച്ചു, പക്ഷേ അത് നടന്നില്ല. അതാണ് അദ്ദേഹത്തിന് നീരസത്തിന് കാരണമായത് എന്നുള്ളത് അത് പകൽ പോലെ സത്യമായ കാര്യമാണ്. അപ്പോൾ ഇവിടെ അത് അതിലൊരു ഒത്തുതീർപ്പുണ്ടായിരിക്കും. പക്ഷേ ഇതിനകത്ത് എന്താ പ്രശ്നം? ഇതിനകത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നം അഥവാ പാർട്ടിയുടെ ഉൾപാർട്ടിയിലുണ്ടായിട്ടുള്ള പടലപ്പണക്കങ്ങളുടെ ഭാഗമായിട്ടാണ്. ഏതായാലും ഇ പി ജയരാജൻ നാളെ പങ്കെടുക്കുന്നതായിട്ട് ഇപ്പോൾ അരുൺ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായും CPM നന്ദി പറയേണ്ടത് News18 ചാനലിനോടാണ്. കാരണം News18 ചാനലിലൂടെ വീണ്ടും ഒരു വെല്ലുവിളിയുമായി ഇ പി ജയരാജൻ പുറത്ത് രംഗത്ത് വരികയും അതിനെ സംബന്ധിച്ച് ഇന്ന് അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്നു, അതിനുശേഷം ചർച്ചയുടെ ഭാഗമായി അദ്ദേഹം പങ്കെടുക്കാൻ തീരുമാനിച്ചിരുന്നു എന്നൊക്കെ ഇപ്പോൾ വാർത്തകൾ വരുന്നു. ഏതായാലും ഇതിനകത്ത് രണ്ട് സാധ്യതകളാണുള്ളത്. അത് ഏത് സാധ്യതയായാലും ആ ഒരു പിന്നെ ഒത്തുതീർപ്പിന് കളമുറക്കി കൊടുത്തത് ശ്രീ പ്രദീപ് പിള്ളയും കൂട്ടരുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി നിങ്ങളും ഇതിൻ്റെ ഭാഗമായിരുന്നോ എന്നുള്ള കാര്യം പിന്നീട് ആലോചിക്കേണ്ടതാണ്. നമ്മൾ മാധ്യമങ്ങൾ കണ്ടെടുത്തിട്ട് ഏതായാലും നിങ്ങളെ കരുവാക്കിയതാണോ അഥവാ നിങ്ങൾ ഇതിൻ്റെ ഭാഗമായിരുന്നോ എന്നൊക്കെ വരട്ടെ. ഏതായാലും ഞാനൊരു തമാശയായി പറഞ്ഞത് മഞ്ജുഷ ആയിക്കോട്ടെ, ഞാൻ ജയരാജന് എന്ത് പറയാനുള്ളൂ, ഇതിന്റെ ഇതിന്റെ എന്താണോ ജയരാജന് പറയാനുള്ളത് അത് പറയുക. ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ News18 ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ച് എനിക്ക് സംശയവുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളെ ഇനി കരുവാക്കിയിട്ടുണ്ടെന്ന് അറിയില്ലല്ലോ. കാരണം ഇങ്ങനെ ഒരു ന്യൂസ് വരണം, ന്യൂസ് വരുമ്പോൾ എന്നെ വിളിച്ച് സംസാരിക്കും, തർക്കം, ഏതായാലും ഒരു ഒരു പരിസമാപ്തിയിലേക്ക് വരുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താ, ഇവിടെ എങ്ങനെയാവാം കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടാവുക? ഒന്ന് നമുക്കറിയാവുന്ന ഈ വിഷയവുമായി വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട് തന്നെ രണ്ട് മൂന്ന് വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന്, ഇതിനെ സംബന്ധിച്ചൊരു വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന ഒരു ഫയൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലുണ്ട്. ഒന്ന്. രണ്ട്, ഇ.പി. ജയരാജൻ സംസ്ഥാന സമിതിയിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചുള്ളൊരു വിവാദം ഇവിടെ നിൽപ്പുണ്ട്. മൂന്നാമത്, ഇപ്പോൾ ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ വന്നിരിക്കുന്നു. നമുക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ഈ വളരെ പെട്ടെന്ന് ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുമ്പോൾ ഇതിൻ്റെ എല്ലാ സാധ്യതകളും ആലോചിക്കണമല്ലോ. അപ്പോൾ ആ വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാർട്ടിയിലുള്ള പാർട്ടി നടപടികളുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലെ ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മറുഭാഗത്ത്, രണ്ടാമത്തേതായിട്ട്, മൂന്നാമത്തേതായിട്ട് ഇത്തരത്തിൽ ED ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൂടി ഇടപെട്ടിരിക്കുന്നു. ഒരു പക്ഷേ ഇ.പി.ക്ക് തന്നെ സംശയം തോന്നിയിരിക്കാം, ഈ പിന്നെ മുഖ്യമന്ത്രിയുടെ വിഭാഗവും കേന്ദ്ര സർക്കാരുമായിട്ടുള്ള അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുമായിട്ടുള്ള ഒരു സൗഹൃദ ബന്ധമൊക്കെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു പക്ഷേ ഇ.പി.ക്ക് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് കടത്തിവിടുന്നത് ഭൂഷണമല്ല എന്ന് തോന്നി ഒരു പക്ഷേ ഇ.പി. കീഴടങ്ങിയിരിക്കുകയും ചെയ്യാം. ഏതായാലും ഇതിനകത്ത് ഒരു ഒത്തുതീർപ്പുണ്ടായിരിക്കുന്നു. ഇതൊരു താൽക്കാലിക പ്രതിഭാസമായി മാത്രമേ കാണാൻ കഴിയൂ. കാരണം ഇവരുടെ ഇവർ തമ്മിലുള്ള പക അത് അതുപോലെ തന്നെ നിൽക്കുകയാണ്. അത് അതിനകത്ത് അഡ്വക്കേറ്റ് ഹസ്കർ കൂടിയുണ്ട്. അഡ്വക്കേറ്റ് ഹസ്കർ ഇ.പി. ഒരു താരമായി മാറുകയാണ് ഇപ്പോൾ. കാരണം അദ്ദേഹം മാറി നിൽക്കുന്നു, പ്രതിഷേധിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ ആനയിച്ച് കൊണ്ടുപോകുന്നു തൃശ്ശൂരിലേക്ക്. ആനയിച്ചതാണോ അതോ പോകാൻ നിർബന്ധിതനായതാണോ എന്ന് ഇനി ഇ.പി. തന്നെ പറയട്ടെ. അത് ഹസ്കർ, താങ്കളുടെ പ്രതികരണം. മഞ്ജുഷേ, സാന്നിധ്യങ്ങൾ കൊണ്ടും അസാന്നിധ്യങ്ങൾ കൊണ്ടും ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു നേതാവ് സമീപകാലത്ത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. പക്ഷേ ഇ.പി. അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തികൾ കൊണ്ടും നിങ്ങൾ മാധ്യമങ്ങൾക്ക് താരമായി കൊണ്ടിരിക്കുന്നു, അതാണ് വസ്തുത. കൂടുതലും അങ്ങനെ മാത്രം നമുക്ക് നിഗമനത്തിലെത്താൻ കഴിയില്ലല്ലോ. കാരണം നിങ്ങൾ ഇ.പി.യുടെ പിന്നാലെ, പല മാധ്യമങ്ങളും ഇ.പി.യുടെ പിന്നാലെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇ.പി. പറയുന്നത് ഇ.പി.യുടെ പിന്നാലെ കൂടിക്കൊണ്ടിരിക്കുന്നതിന് പല കാരണങ്ങളുമുണ്ട്. അത് പാർട്ടിയിലെ ഉൾപാർട്ടി പോര് എത്രമാത്രം ഉണ്ട് എന്ന് അത് വെളിയിലേക്ക് കൊണ്ടുവരാൻ കൂടിയാണ്. കാരണം ഇ.പി.യിലൂടെ കുറെ കാര്യങ്ങൾ വെളിയിലേക്ക് വരും, അദ്ദേഹം അറിയാതെ തന്നെ മനസ്സ് തുറന്നു പോകും, കുറച്ച് നാളും മിണ്ടാതിരിക്കും എന്നേ ഉള്ളൂ. രണ്ട് മൂന്ന് തവണ തുടർച്ചയായിട്ട് ചോദിക്കുമ്പോൾ അദ്ദേഹം മനസ്സ് തുറക്കും. അങ്ങനെ ഒരു മനസ്സ് തുറക്കലാണ് News18 അഭിമുഖത്തിലും സംഭവിച്ചത്. മനുഷ്യ ഇ.പി. വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇ.പി.യെ പോലെ നിഷ്കളങ്കനായ മനുഷ്യരെ അപകടത്തിലാക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ ചില വാർത്തകൾ പുറത്തുവിടുകയും അതിന് അദ്ദേഹത്തിന്റെ വിസ്തീർണം തേടിയും ചെയ്യും. അതെന്തോ ആയിക്കട്ടെ, അതൊരു മാധ്യമ പ്രവർത്തനത്തിന്റെ ശൈലിയാണ്. പക്ഷേ ഈ അഭിമുഖത്തിൽ അദ്ദേഹം കാച്ചിക്കുലുക്കിയ മറുപടിയാണ് നൽകിയത്. അല്ലല്ല, ഈ അഭിമുഖത്തിൽ അദ്ദേഹം ആലോചിച്ചുറപ്പിച്ചെടുത്ത ചില മറുപടികളാണ് നൽകിയത്. അത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അല്ല, നിശ്ചയമായും അദ്ദേഹം ഒരു തികഞ്ഞ ഇരുത്തം വന്ന രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലും പൊതുപ്രവർത്തകർ എന്ന നിലയിലും അദ്ദേഹത്തിന്റെ അനുഭവ പരിജ്ഞാനത്തിലാണ് അദ്ദേഹം വർത്തമാനം പറയുന്നത്. അതല്ല, നിങ്ങൾ ഈ പറയുന്ന ഉൾപാർട്ടി പോരെ ഉൾപാർട്ടി പോരെ എന്ന് പറയുന്നത് അതൊരു തെറ്റായ സന്ദേശം കൂടിയാണ്. ഉൾപാർട്ടി ജനാധിപത്യം എന്ന്
ലെനിനിസ്റ്റ് തത്വമാണ്. ആ ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു കമ്മ്യൂണിസ്റ്റിനെ സംബന്ധിച്ച് പരസ്പരമുള്ള വിഷയങ്ങളിൽ, അതിൽ ഒരു ആശയത്തെ സംബന്ധിച്ച് പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായങ്ങളും പറയുകയും ആ അഭിപ്രായങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഏകസ്വരമാണ് പാർട്ടിയുടേതായ സ്വരമാണ്. അതാണ് ഈ ഉൾപാർട്ടി ഉൾപാർട്ടി. പക്ഷേ ഇവിടെ ഉൾപാർട്ടി ജനാധിപത്യമല്ല സംഭവിച്ചത് ഇ പിയുടെ കാര്യത്തിൽ. പി ജയരാജൻ എന്തുകൊണ്ടാണ് പാർട്ടി കമ്മിറ്റിയിൽ ഇ പിക്കെതിരെ ആരോപണം ഉന്നയിച്ചത്? മാത്രമല്ല അതിന് ഇ പി തന്നെ പറയുന്ന കാര്യമുണ്ട്, താനില്ലാത്ത ഒരു കമ്മിറ്റിയിൽ മുമ്പ് വി എസ് പിണറായി പോലെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരുന്ന കാലത്ത് സംഭവിക്കാറുള്ള ഒന്നാണ്. ഇ പി തന്നെ ഇ പിയുടെ മനസ്സിലുള്ള വിഷമമെന്ന് പറയുമ്പോൾ താനില്ലാത്ത ഒരു കമ്മിറ്റിയിൽ തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു. അപ്പോൾ പാർട്ടി സെക്രട്ടറി എങ്ങനെ ഇടപെടണമായിരുന്നു? ആ നേതാവില്ലാത്ത കമ്മിറ്റിയിൽ എന്തിനാണ് ഇത്തരമൊരു ആരോപണം? പിന്നീട് ചർച്ച ചെയ്യാമെന്ന്. പക്ഷെ അവിടെ വെച്ച് തന്നെ അത് ചർച്ചയ്ക്കെടുക്കുന്നു. അതാണ് ഇ പിക്കുണ്ടായ വിഷമം. പിന്നീട് താനൊരു പരാതി കൊടുക്കുന്നു ഒരാ ഈ വിവാദത്തെ പറ്റി, എങ്ങനെയാണ് ഇത് വന്നത് എന്ന വഴികളെ പറ്റി ഒരു അന്വേഷണം വേണമെന്ന് മൂടി വയ്ക്കുന്നു. അപ്പോൾ ഇത് ഉൾപാർട്ടി ജനാധിപത്യമല്ല, ഇത് ഉൾപാർട്ടി പോരാണ്. ആ പോര് വെളിയിലേക്ക് വന്ന് തുടങ്ങിയപ്പോൾ അത് മൂടി വെക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അത് അതിശക്തമായ കാറ്റായി മാറും, അത് മൂടി വെക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. അതാണല്ലോ തലസ്ഥാനത്ത് നിന്ന് പൊടുന്നനെ ഇ പി പോകുന്നത് തൃശ്ശൂരിലേക്ക്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശൈലി അറിയാത്തത് കൊണ്ടും പ്രവർത്തന രീതി മനസ്സിലാകാത്തത് കൊണ്ടുമാണ് നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിച്ചു പറയുന്നത്. ഒരു നേതാവില്ലാത്ത കമ്മിറ്റിയിലും ഒരു പ്രവർത്തകൻ ആ കമ്മിറ്റി ഘടകത്തിൽ അംഗമല്ലാത്ത ഒരാൾ ഇല്ലാതിരുന്നു എന്നുള്ളത് കൊണ്ടും ഒരു വിഷയം അവതരിപ്പിക്കുന്നതിന് പാർട്ടിയിൽ തടസ്സമൊന്നുമില്ല, അതിന് സെക്രട്ടറിക്ക് അങ്ങനെ തടസ്സം പിടിക്കാനാവില്ല. പക്ഷെ ഇവിടെ അതൊന്നുമല്ല വിഷയം. നിങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില ഊഹാപോഹങ്ങളും കെട്ടുകഥകളും വെച്ചുള്ള ചർച്ചകളാണ്. പാർട്ടി വളരെ അസന്നിഗ്ധമായ ഇക്കാര്യത്തിൽ പാർട്ടിയുടെ സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ വളരെ അസന്നിഗ്ധമായി ഈ വിവാദത്തെ സംബന്ധിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇ പി എ വെട്ടിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില വിവാദങ്ങളാണ് ഇതിന്റെ അർത്ഥം, ഇതിന്റെ അടിസ്ഥാനം, അതിന് ഉപോൽബലകമായി ചില വാർത്തകൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് അല്ലാതെ ഇതൊന്നും പാർട്ടിക്കുള്ളിൽ നടന്നിട്ടില്ല. പാർട്ടിക്കുള്ളിൽ ജനങ്ങളോട് സംവദിക്കേണ്ട വിഷയമുണ്ടെങ്കിൽ പാർട്ടി സെക്രട്ടറി കൃത്യമായി അത് സംവദിക്കും, അത് നിങ്ങളോടൊപ്പം മാധ്യമങ്ങളിലൂടെ തന്നെ ജനങ്ങളോട് സംവദിക്കേണ്ട വിഷയങ്ങൾ പറയും. ഇവിടെ അങ്ങനെ ഒരു വിവാദമോ അന്വേഷണമോ ഒന്നും തന്നെ പാർട്ടിക്കുള്ളിൽ ഇല്ല. മാത്രമല്ല ജാഥയിൽ 5 സ്ഥിരാംഗങ്ങളാണുള്ളത്. ആ ജാഥയിലുള്ള സ്ഥിരാംഗങ്ങൾ കൃത്യമായി ജാഥയുടെ ഭാഗമായി നടന്നു വരുന്നു. പാർട്ടിയുടെ വിവിധ നേതാക്കന്മാർ അതിൽ ഇ പി അടക്കം, എം എ ബി വി അടക്കം, തോമസ് ഐസക് അടക്കം വിവിധ നേതാക്കന്മാർ വിവിധ സ്ഥലങ്ങളിൽ പങ്കെടുക്കണം എന്നുള്ളത് അവരുടെ സമയക്രമം അനുസരിച്ച് പാർട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയമാണ് ഒരുപക്ഷെ ഞാൻ അങ്ങ് ഈ ദിവസങ്ങളിൽ തന്നെ ഇ പി ജാഥയിൽ പങ്കെടുക്കുമെന്നുള്ള വിവരം എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാനത് പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് ആ വിവരം ലഭിച്ചിരുന്നു. എന്തു തന്നെയായാലും ഇ പി അങ്ങനെ ഒന്നും സി പി എമ്മിന്റെ ജാഥയിൽ നിന്നോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ നിന്നോ വിട്ടുനിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളായി നമുക്ക് അങ്ങനെ അടയാളപ്പെടുത്താനാവില്ല. കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തന